അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ونبينا وحبيبنا محمدا صلى الله عليه وسلم أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألا إن أولياء الله لا خوف عليهم ولا هم يحزنون صدق الله العظيم قال النبي صلى الله عليه وسلم من تمسك بسنتي عند فساد أمتي فله أجر مئة شهيد شرفت جيلان بالميلاد ساكينه عظمت بالقبر بغدادا أماكينه يزوره كل مشتاق ولكنه في بيته قد يلاقي محيي الدين يا محيي الدين يا محيي الدين يا محيي الدين عبد القادر جيلاني الشافي عيا فصيرت الحنبلي بلا حجر اللي تحت طب الخيرين معتدلا فلم تزل راقيا أعلى مقامي علا حويت أرفع صيت محيي الدين يا محيي الدين يا محيي الدين يا محيي الدين عبد القادر ജീലാനി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസം വിട പറയാൻ അടുക്കുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സമകാലിക ലോകത്തിന് വായിക്കാനും അറിയാനും പഠിക്കാനും പകരാനും നുകരാനും ഉൾക്കൊള്ളാനും ധാരാളമുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 23 വർഷത്തെ ജാജ്വല്യമായ ജീവിതത്തിന് പരിസമാപ്തി കുറിച്ച് ലോകത്തോട് താൽക്കാലികമായി വിട ചൊല്ലിയപ്പോൾ
23 വർഷത്തെ ജീവിതത്തിൻ്റെ ഔദ്യോഗികമായ ജീവിത തിരക്കിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തെങ്കിലും ഒരു വിഷയം പറയാൻ വിട്ടുപോയിട്ടുണ്ടോ? ഇല്ല. സമകാലിക ലോകം ആവശ്യപ്പെടുന്ന എല്ലാവിധ വെല്ലുവിളികൾക്കും പരിഹാരം മദീനയിൽ നിന്ന് ഹബീബായ തങ്ങൾ നമുക്ക് നടത്തിയിട്ടുണ്ട്. പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, പ്രബോധനത്തിന് വേണ്ടി പ്രചാരകരായി പ്രവാചകന്മാരെ അല്ലാഹു തആല പറഞ്ഞയച്ചപ്പോൾ എല്ലാ പ്രവാചകന്മാർക്കും ലീഡിംഗ് ബ്രാഞ്ച് ഓഫ് സയൻസും കൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞയച്ചത്. അതത് കാലഘട്ടങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന വിജ്ഞാനം നൽകിയിട്ടാണ് അല്ലാഹു അവരെ പറഞ്ഞയച്ചത്. കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അഭിമുഖീകരിച്ച ജനത മജീഷ്യന്മാരുടെ കാലഘട്ടമാണ്. വടിയിട്ടാൽ പാമ്പാക്കുന്ന സമൂഹം, ആ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് അല്ലാഹു തആല മഹാനരായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അയച്ചത് അത്തരത്തിൽ ഉള്ള ഒരു മുഅ്ജിസത്ത് കൊടുത്തുകൊണ്ടാണ്. മജീഷ്യന്മാരുടെ തന്ത്രങ്ങളെ മുഴുവനും വകഞ്ഞു മാറ്റി എല്ലാ വിഷയങ്ങളിലും മുഅ്ജിസത്ത്, അത് മീതയാണ് എന്ന് തെളിയിച്ചു കൊടുക്കാനും ഉടയ തമ്പുരാൻ ഒരുവനായ അല്ലാഹുവാണ് എന്ന തിരിച്ചറിവിലേക്ക് ഫറോവയെയും അനുയായികളെയും വഴി നടത്താനും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുഅ്ജിസത്തിലൂടെ സാധിച്ചു എന്നത് സത്യമാണ്. ഫറോവ ഇസ്ലാം കണി കണ്ടിട്ടില്ലെങ്കിലും കാലം പിന്നെയും മുന്നോട്ടുപോയി. മഹാനരായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടം വന്നു. അന്നത്തെ കാലഘട്ടത്തിലുള്ള ജനങ്ങൾ, അവർ ഗോളശാസ്ത്രം നന്നായി കൈകാര്യം ചെയ്യുന്ന ആളുകളായിരുന്നു. ആകാശമണ്ഡലങ്ങളെക്കുറിച്ചും ആകാശത്തിൻ്റെ സ്ഫിയറുകളെക്കുറിച്ചുമെല്ലാം പഠനം നടത്തിയിരുന്ന ആ കാലഘട്ടത്തിലുള്ള ജനങ്ങളെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വഴി നടത്തിയത് എങ്ങനെയാണ്? വകദാലിക നുരി ഇബ്രാഹിമ മലകൂത സമാവാതി വൽ അർദ് വലിയകൂന മിനൽ മൂഖിനീൻ. ഭൂമിയിൽ ഇരുന്നു കൊണ്ട് ആകാശലോകങ്ങളുടെ മുഴുവൻ സാമ്രാട്ടുകളെയും അതിലുള്ള മുഴുവൻ അദൃശ്യ വസ്തുക്കളെയും ഭൂമിയിൽ ഇരുന്നു കൊണ്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സമൂഹത്തിന് പറഞ്ഞുകൊടുത്തു, പ്രവചനം നടത്തി. കാലം പിന്നെയും മുന്നോട്ട് തന്നെ. റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കാലഘട്ടം വൈദ്യശാസ്ത്രം തഴച്ച് വളർന്ന ഒരു സമയമാണ്. ജന്മനാ അന്ധന്മാരായ ആളുകളെ കരസ്പർശത്തിൻ്റെ മഹാത്മ്യത്തിലൂടെ തടവി തലോടിയിട്ടവർക്ക് കാഴ്ചശക്തി നൽകുക എന്ന ദിവ്യ കാഴ്ചപ്പാടാണ് മഹാനരായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ജനതയ്ക്ക് കാണിച്ചു കൊടുത്തത്. മാത്രമല്ല, കല്ലറകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആളുകളെ അവരെ എഴുന്നേൽപ്പിക്കാനും മണ്ണറകളിൽ നിന്ന് അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാനുള്ള ശക്തി അല്ലാഹു തആല മഹാനരായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകി. എത്രത്തോളം 2000 വർഷം പഴക്കമുള്ള ഒരു കല്ലറ കാണിച്ചു കൊടുത്തിട്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അനുയായികൾ പറഞ്ഞു, നബിയെ, നിങ്ങൾക്ക് അല്ലാഹു തആല മുഅ്ജിസത്ത് നൽകിയിട്ടുണ്ടല്ലോ, ആ മുഅ്ജിസത്തിലൂടെ ഈ കല്ലറയുടെ അരമനയിൽ കിടക്കുന്ന മനുഷ്യനെ എഴുന്നേൽപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഇമാമിങ്ങൾ അവരെ ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചു, 2000 വർഷം ഖബറിൽ കിടന്ന ആ മനുഷ്യനെ അല്ലാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എഴുന്നേൽപ്പിക്കുകയാണ്. 2000 വർഷം ഖബറിൽ കിടന്ന ആളാണ്. കൂടി നിൽക്കുന്ന ജനങ്ങൾക്ക് ധാരാളം ചോദിക്കാനുണ്ട്, പക്ഷെ എല്ലാം ചോദിക്കാൻ ടൈമില്ലല്ലോ. അപ്പൊ വളരെ പ്രസക്തമായ എന്തെങ്കിലും ഒന്നോ രണ്ടോ ചോദ്യം ചോദിക്കാൻ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ജനതയ്ക്ക് അവസരം നൽകുകയാണ്, സാഹചര്യം ഒരുക്കുകയാണ്. ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ എഴുന്നേറ്റ് വന്നപ്പോൾ
ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചാരത്തുണ്ട്. അവർ നടത്തിയ ചോദ്യം എന്താണ്? നിങ്ങൾ 2000 വർഷം ഖബറിൽ കിടന്നല്ലോ, നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത, നിങ്ങളെ ശരീരത്തിൽ നിന്ന് നിങ്ങൾക്കൊരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത ഏതെങ്കിലും ഒരു രംഗം, ഏറ്റവും ഭീതിജനകമായ ഒരു സമയം അതേതാണെന്ന് പറയാനൊക്കുമോ? അദ്ദേഹം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? 2000 വർഷം ഖബറിൽ അദ്ദേഹം കിടന്നപ്പോൾ ധാരാളം പ്രതിബന്ധങ്ങൾ, ധാരാളം പ്രയാസങ്ങൾ ഖബറിൻ്റെ ഇരുട്ടറയിൽ അയാൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നുമല്ല അയാൾ എടുത്തു പറഞ്ഞത്. അയാൾ പറഞ്ഞത്, എന്നെ ഇപ്പോഴും ആലോചിക്കുമ്പോൾ വേദനിപ്പിക്കുന്നത്, എനിക്കിപ്പോഴും ഭയം തോന്നുന്നത്, എൻ്റെ സക്കറാത്തിൻ്റെ സമയത്തുള്ള വേദനയാണ്, മരണസമയത്തുള്ള വേദനയാണ്. അള്ളാഹു ഈ സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട് നമുക്കും നാമുമായി ബന്ധപ്പെട്ടവർക്കും അള്ളാഹു മരണസമയം ഖൈറാക്കി തന്ന് വേദന ലഘൂകരിച്ച് മഹാന്മാരായ മലക്കുകളുടെ ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങി ലോകത്തോട് യാത്ര പറയാൻ അള്ളാഹു നമുക്ക് അവസരം നൽകുമാറാകട്ടെ. ആമീൻ. ഒരു ഉക്ക് പോരല്ലോ. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. പറഞ്ഞു വന്നത്, ഓരോ കാലഘട്ടത്തിലേക്കും ലീഡിംഗ് ബ്രാഞ്ച് ഓഫ് സയൻസ് മുന്നിട്ട് നിൽക്കുന്ന വിജ്ഞാനം കൊടുത്തുകൊണ്ടാണ് പ്രവാചകന്മാരെ അള്ളാഹു താല അജയ്യരാക്കിയത്, ശക്തിപ്പെടുത്തിയത്. പ്രവാചകന്മാരെക്കാൾ ബുദ്ധിയുള്ള ഒരാളും ലോകത്ത് കഴിഞ്ഞുപോയിട്ടില്ല, ഇനി വരികയും ഇല്ല. സാങ്കേതിക വിദ്യയുടെ അതിപ്രസരം എന്തുമാത്രം വളർന്നാലും ഉയർന്നാലും പ്രവാചകന്മാരുടെ ബുദ്ധിശക്തിക്ക് മുമ്പിൽ അവയെല്ലാം നിഷ്ഫലമാണ്. ക്ലാസ്സിൽ ഭൂഗുരുത്വാകർഷണ സിദ്ധാന്തം കണ്ടുപിടിച്ചത് ആരാണ്, എങ്ങനെയാണ് ഐസക് ന്യൂട്ടൻ അത് കണ്ടുപിടിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ആരും മറുപടി പറയണില്ല. അപ്പൊ സാറ് വടിയെടുത്തു, എന്നിട്ട് പറഞ്ഞു, തലയിൽ ആപ്പിള് വീണതുകൊണ്ടാണ് മൂപ്പരങ്ങനെ ഒരു സിദ്ധാന്തം കണ്ടുപിടിച്ചത്. അപ്പൊ ഫ്രണ്ട് ബെഞ്ചിലിരിക്കുന്ന ഒരു കുട്ടി പറഞ്ഞു, ആ പഹന്റെ തലയിൽ ചക്ക വീഴുകയാണെങ്കിൽ ഇതൊന്നും കണ്ടെത്തൂലായിരുന്നു എന്ന് പറഞ്ഞതുപോലെ പ്രവാചകന്മാരെ ഓവർടേക്ക് ചെയ്യാനുള്ള ബുദ്ധിശക്തി അതാർക്കും അള്ളാഹു താല നൽകിയിട്ടില്ല. ഞാനതിലേക്ക് പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലേക്കും ആവശ്യമായതെന്താണോ അതാണ് അള്ളാഹു താല പ്രവാചകന്മാരിലൂടെ നൽകിയത്. എന്നാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ വിഷയത്തിലും എല്ലാവരേക്കാളും നിബിധങ്ങൾ മീതയാണ്, നിബിധങ്ങൾ മുൻപന്തിയിലാണ്. നിങ്ങൾ നോക്കൂ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു താല കൊടുത്തതെന്താണ്? ഭൂമിയിൽ നിന്ന് ആകാശലോകത്തിലുള്ള അദൃശ്യങ്ങൾ കാണാനും ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനുമുള്ള കഴിവാണ് അള്ളാഹു താല ഇബ്രാഹിം നബിക്ക് കൊടുത്തതെങ്കിൽ മുത്ത് നബിക്ക് അള്ളാഹു താല കൊടുത്തതെന്താണ്? ഭൂമിയിലിരുന്ന് മുകളിലേക്ക് നോക്കിയാൽ അവയെല്ലാം അതിൻ്റെ അപ്പുറത്തുള്ളതെല്ലാം കാണുക എന്ന ഒരു സംഗതിയല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു താല കൊണ്ടുപോവുകയാണ് നല്ല മനോഹരമായ സ്പീഡുള്ള ഒരു സ്പെഷ്യൽ വാഹനത്തിൻ്റെ പുറത്ത് ഒരു സ്പെഷ്യൽ മാലാഖയെയും കൂട്ടി അള്ളാഹുവിൻ്റെ കോർട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു താല കൊണ്ടുപോയതാണ്. എന്തിനാ കൊണ്ടുപോയത്? ഭൂമിയിൽ ഇരുന്നു കൊണ്ട് തന്നെ അത് കാണിച്ചു കൊടുക്കാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കാണിച്ചു കൊടുക്കാത്ത പല അത്ഭുതങ്ങളും നിബിധങ്ങളെ ഭൂമിയിൽ ഇരുത്തിക്കൊണ്ടു തന്നെ അള്ളാഹുവിന് കാണിച്ചു കൊടുക്കാൻ കഴിയും. പക്ഷേ എന്താ അത് ചെയ്യാതിരുന്നത്? സറൈത മിൻ ഹാറമി ലൈലൻ ഇലാ ഹാറമി ദാജിം മീനല്ലോലമീ
മൗലായ സുല്ലി വസാലിം ദാഇമൻ ആബദ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിമി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല കൊണ്ടുപോയത് എന്തിന് വേണ്ടിയാ? അല്ലാഹുവിൻ്റെ റസൂൽ ആറാം നൂറ്റാണ്ടിലെ അബദ്ധ സഞ്ചാരികളായ ജനങ്ങളെ മാത്രം വഴി നടത്താൻ വന്ന നേതാവല്ല, മറിച്ച് മാക്കാന മുഹമ്മദുൻ നബ അഹദിൻ മിൻ റിജാലിക്കും വലാക്കിൻ റസൂലല്ലാഹ് വഖാതമൻ നബിയീന. അല്ലാഹുവിൻ്റെ ഹബീബ് ഇവിടുന്ന് പ്രവാചകന്മാർക്ക് പരിസമാപ്തി പുകറിച്ചുകൊണ്ട് കടന്നു വന്ന നേതാവാണ്. ഇനി ഭൂമിയിൽ ഒരു പ്രവാചകന് ചാൻസില്ല, ഇനി ഒരു പ്രവാചകൻ ലോകത്ത് വരാനില്ല. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആറാം നൂറ്റാണ്ടിലെ അറബ് ജനതയെ മാത്രമല്ല, 21-ാം നൂറ്റാണ്ടിൽ നാനോ ടെക്നോളജിയോട് സംവദിക്കുന്ന ജനങ്ങളോട് അതാ ഇടപഴകാൻ വന്ന അവിടത്തേക്ക് നേതൃത്വം കൊടുക്കാൻ കടന്നു വന്ന നബിയാണ്. എന്നാ പിന്നെ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് കാണിച്ചു കൊടുത്താ പോരാ? അത് ഭൂമിയിലൂടെ ഇരുത്തി പരിമിതപ്പെടുത്തിയാലുള്ള ദുരന്തം എന്താണ്? അമേരിക്കക്കാരൻ അപ്പോളോയും കൊണ്ടുവരും, ചന്ദ്രയാനും കൊണ്ടുവരും, എന്നിട്ട് പറയും നിങ്ങളുടെ നേതാവ് ലോകത്തിൻ്റെ നേതാവാണെന്ന് പരിചയപ്പെടുത്തുന്ന നിങ്ങളുടെ നബി ചന്ദ്രനിൽ പോയിട്ടുണ്ടോ? അവിടെയുള്ള സംവിധാനങ്ങൾ കണ്ടിട്ടുണ്ടോ? അവിടെയുള്ള നിഗൂഢതകൾ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടോ? ആ ഒരു ചോദ്യം അമേരിക്കക്കാരന് ചോദിക്കാൻ ചാൻസ് കൊടുക്കാത്ത വിധം അല്ലാഹുവിൻ്റെ റസൂലിനെ അങ്ങോട്ട് കൊണ്ടുപോയതാ. കാരണം ഹബീബ് ചൊല്ലാത്ത ഇടങ്ങളിലേക്ക് ഒരാളും കടന്നു വരേണ്ടതില്ല, ഒരാൾക്കും എത്താനും സാധ്യമല്ല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വരെ പെർമിഷൻ നിഷേധിച്ച സോണിലേക്ക് ഹബീബായ തങ്ങൾ കുതിച്ചുയരുകയാ. ഇപ്പൊ മനസ്സിലായോ? ആറാം നൂറ്റാണ്ടിലെ അറബ് ജനതയോട് മാത്രമല്ല, വൈൻ, വുമൺ, വാർ, കള്ള്, കലാപം, കാമിനി എന്ന മൂന്ന് ചിന്തകളിൽ മാത്രം സ്വാംശീകരിക്കപ്പെട്ട ഒരു ജനതയിലേക്കല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിയോഗിച്ചത്. 21-ാം നൂറ്റാണ്ടിൽ കമ്പ്യൂട്ടറിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും മുമ്പിലിരുന്ന് ലോക ചലനങ്ങളെ നിരീക്ഷിക്കുന്ന എല്ലാ ജനങ്ങളുടെയും ഇടയിലേക്കാണ്. അപ്പൊ നബി തങ്ങൾ ഇന്ന് നടക്കുന്ന സംഗതി അന്ന് പറഞ്ഞു വെക്കണം. എന്താണ് പറയാതെ പോയത്? എന്താണ് ഏതെങ്കിലും ഒരു വിഷയം 23 വർഷത്തെ ഔദ്യോഗികമായ ജീവിതം, 40-ാം വയസ്സിൽ നുബുവത്ത് കിട്ടി, 63-ാം വയസ്സിൽ ലോകത്തോട് ഇവിടെ പറഞ്ഞു, 23 വർഷത്തെ ആധ്യാത്മിക ജീവിതം നയിച്ച തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതാ ഇന്ന വിഷയത്തിൽ നിങ്ങളെ പ്രവാചകനൊന്നും പറയാനില്ല എന്നൊരാളും ഇന്നേ വരെ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാണ്. ഏത് പ്രശ്നങ്ങൾക്കാണ് സമകാലിക സമസ്യകൾക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിഹാരം പറഞ്ഞിട്ടുണ്ട്? ഞാനൊരൊറ്റ ഉദാഹരണം പറയാം. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സുപ്രീം കോടതിയുടെ 377-ാം വകുപ്പ് ഭേദഗതി ചെയ്തുകൊണ്ട് പുതിയ നിയമം വന്നിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ. എന്താണത്? സുപ്രീം കോർട്ടിനങ്ങനെ ഒരു തീരുമാനമെടുക്കാം, പക്ഷേ നമുക്കവിടെ ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്ന് വരെയും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ മാതൃകാപരമായ ഭരണഘടനയിൽ സ്വവർഗ ലൈംഗികതയും ഭിന്നലൈംഗികതയുടെയും നിയമങ്ങൾ എഴുതി വച്ചിരുന്നതിൽ നിന്ന് മാറി സ്വവർഗ ലൈംഗികതക്ക് അംഗീകാരം കൊടുത്തു. സുപ്രീം കോടതിയുടെ വിധിയെ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ മാനിക്കണം. യെസ്, പക്ഷേ അവിടെ വിശ്വാസിക്ക് ചില കാഴ്ചപ്പാടുകൾ പറയാനുണ്ട്. ഈ രാജ്യം കള്ള് ഹലാലായ രാജ്യമാണ്, പക്ഷേ നമുക്ക് കള്ള് ഹലാലല്ല. ഇത് വ്യഭിചാരത്തിന്റെ
ലൈസൻസ് കൊടുക്കുന്ന രാജ്യമാണ്. പക്ഷേ നമുക്ക് വ്യഭിചാരം ഹലാലല്ല. കോടതിയുടെ അരമനകളിൽ, നീതിപീഠങ്ങളിൽ നിന്ന് അനീതി കലർന്ന സംവിധാനങ്ങൾ, നിയമങ്ങൾ പുറന്തള്ളപ്പെടുമ്പോൾ നമ്മൾ ആലോചിക്കണം, കോടതി വിധിച്ചല്ലോ, ഇനി നമ്മളത് ചെയ്യട്ടെ എന്ന് എ ക്ലാസ് മുസ്ലിമിനെ വിശ്വസിക്കാൻ വകുപ്പില്ല. ഇവിടെ എന്താണ് ഇസ്ലാമിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാനുള്ളത്? നമുക്ക് ധാരാളം വിഷയങ്ങൾ പറയാനുണ്ട്. ഭരണകൂടത്തിന് അങ്ങനെ ഒരു തീരുമാനം കൊണ്ടുവരാൻ ഒരു പക്ഷേ സാധിച്ചേക്കാം. എന്നാൽ ഇസ്ലാം അതിൻ്റെ നിയമങ്ങൾ ലോകത്ത് പഠിപ്പിക്കുന്നുണ്ട്. ഒരേ വർഗത്തിൽപ്പെട്ട രണ്ടാളുകൾ സ്വവർഗ ലൈംഗികതയ്ക്ക് മുതിർന്നാൽ അല്ലാഹുവിൻ്റെ അർശ് കുലുങ്ങുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ചാവുകടൽ എന്ന് പറയുന്ന ജോർഡാനിൻ്റെയും ഫലസ്തീനിൻ്റെയും അതിർത്തിയിൽ ചാവുകടൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിലേക്ക് നോക്കിയിട്ട് നമുക്ക് പറയാനുള്ളത്, സ്വവർഗ സല്ലാപം നടത്തിയ ഒരു സമുദായത്തിൻ്റെ ഉദ്ധാന പതനകഥയാണ്. വജഅൽന ആലിയഹാ സാഫിലഹാ, സ്വവർഗ ലൈംഗികതയോട് അടിമപ്പെട്ട ഒരു ജനവിഭാഗത്തെ അല്ലാഹു തആല കീഴ്മേൽ മറിച്ചു കളഞ്ഞതിൻ്റെ ദുരന്ത വർത്തമാനങ്ങളാണ് പരിശുദ്ധമായ ഖുർആനിലൂടെ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നതെങ്കിൽ, നമ്മൾ ദോഷയൊക്കെ മറിച്ചിടും പോലെ അല്ലാഹു തആല ആ പ്രപഞ്ചത്തിൻ്റെ മുകൾ ഭാഗത്തെ താഴോട്ട് അല്ലാഹു തആല മാറ്റിമറിച്ചു. وأمطرنا عليهم حجارة من سجيل منضود. അട്ടിയായി പഴുപ്പിച്ച കനൽ കട്ടകളുടെ മഴയാണ് ആ സമൂഹത്തിൽ അല്ലാഹു തആല വർഷിപ്പിച്ചത്. ഇന്ന് പോയാൽ നമുക്ക് ആ കടൽ കാണാൻ കഴിയും. ഡെഡ് സീ എന്ന പേരിൽ അൽ ബഹറുൽ മയ്യിത്ത്, ഒരു സമുദായത്തിൻ്റെ ഉദ്ധാന പതനകഥ പറയുകയാണ്. അതുകൊണ്ട് കോടതികളിൽ നിന്ന് അത്തരം തീരുമാനങ്ങൾ പുറത്തേക്ക് പ്രവഹിക്കുമ്പോൾ ആലോചിക്കണം, ഈ നാട്ടിലെ ജനങ്ങളുടെ നീതിനിഷ്ഠമായ സമീപനങ്ങളെ പൗരത്വത്തിൻ്റെ മേലിലുള്ള കടന്നുകയറ്റമായി നമ്മളതിനെ വ്യാഖ്യാനിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു പ്രളയം പകർന്ന പാഠങ്ങളിൽ നിന്ന് നമ്മളൊരുപാട് ഉൾക്കൊണ്ടിട്ടുണ്ട്, നമ്മളൊരുപാട് അനുഭവിച്ചു ിട്ടുണ്ട്. ഇനിയും അനീതിയിലേക്ക് നമ്മൾ ചേക്കേറാൻ പാടില്ല എന്ന മുന്നറിയിപ്പാണ് ആ പ്രളയം നൽകിയത്. അതിൽ നിന്ന് നമ്മൾ പാടുൾക്കൊള്ളണമായിരുന്നു. ഇത്തരം ചില തീരുമാനങ്ങൾ ജനങ്ങൾ അനീതിയിലേക്ക് നയിക്കുമെന്നതിൽ സംശയം ഇല്ല. ജനങ്ങൾ അനീതിയുടെ പിന്നാലെ പോയാൽ ജനങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന രക്ഷാധികാരിയായ അല്ലാഹു കോപിഷ്ടനാകും. അല്ലാഹു കോപിഷ്ടനായാൽ മറ്റൊരു ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ സമൂഹത്തിന് അല്ലാഹു നൽകിയ പതനകഥയുടെ ആവർത്തനം നമ്മുടെ രാജ്യത്ത് സംഭവിക്കില്ലെന്ന് പറയാൻ നമുക്ക് കഴിയുമോ? നമ്മുടെ രാജ്യത്ത് ഭിന്ന ലൈംഗികതയുടെ നപുംസകന്മാരുടെ മതനിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞു വെച്ചത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ പറയാതെ പോയ എന്തെങ്കിലും പ്രശ്നങ്ങൾ ലോകത്തുണ്ടോ എന്നാണ്. ഇല്ല എന്നതിൻ്റെ ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. നപുംസകന്മാർ ആണും പെണ്ണും അല്ലാത്തവർ, അവരെ മനുഷ്യരായി അംഗീകരിച്ചത് ഇസ്ലാം മാത്രമാണ്. ആ നിയമങ്ങൾ ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു ക്രോഡീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡൽഹിയുടെയും ഹൈദരാബാദിൻ്റെയും ബോംബെയുടെയും തെരുവുകളിൽ അവഗണിക്കപ്പെട്ടുകൊണ്ട് ആ സമൂഹം കിടക്കുകയാണ്. അവരെ മനുഷ്യരായി പലരും അംഗീകരിക്കുന്നില്ല എന്നതാണ് അവരുടെ ഏറ്റവും വലിയ പരാതി. എന്നാൽ ഇസ്ലാം അവരെ മനുഷ്യരായി പരിഗണിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ മഹറുളി എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശത്ത് 50 നപുംസകന്മാരെ മറവ് ചെയ്ത ഒരു മക്ബറയുണ്ട്.
ആരാണ് ആ മക്ബറയുടെ ഉള്ളിൽ കിടക്കുന്നത്? അത് മുഗളന്മാരാകുന്ന ചക്രവർത്തിമാര് രാജ്യം ഭരിച്ച കാലത്ത് ആ മുഗളന്മാരുടെ കൊട്ടാരത്തിൽ മതനിയമങ്ങൾ പഠിപ്പിച്ച പണ്ഡിതന്മാരായിരുന്നു എന്ന് പ്രമാണം നമ്മോട് പഠിപ്പിക്കുകയാണ്. സൃഷ്ടിപരമായ അവരുടെ അവസ്ഥയെ കുറ്റപ്പെടുത്താൻ നമുക്ക് കഴിയില്ല. അവർ മനുഷ്യരാണ്. ഇസ്ലാം ഏതുവരെ പറഞ്ഞു, ആണും പെണ്ണുമല്ലാത്ത ട്രാൻസ്ജെൻഡറായ ഒരു മനുഷ്യൻ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടാൽ ആ മനുഷ്യൻ ഇഹ്റാം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കർമ്മശാസ്ത്രം മക്കമിട്ട് എഴുതിയിട്ടുണ്ട്, ഏത് പ്രതിസന്ധിക്കാണ് ലോകത്ത് പരിഹാരം പറയാതെ പരിശുദ്ധമായ ഇസ്ലാം മതം കടന്നുപോയത്? എടുത്തു കാണിക്കാൻ ഒരാൾക്കും സാധ്യമല്ല.